ഓം ശാന്തി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയ യാത്ര നടത്തുമ്പോൾ നമുക്ക് ചില ചില നമ്മളുടെ സ്വഭാവ സംസ്കാരങ്ങൾ തടസ്സമായി മാറാറുണ്ട് ചില ചില നമ്മുടെ കുറവുകൾ നമ്മൾ വിജയം പ്രാപ്തമാക്കുന്നതിൽ നിന്നും വളരെ നമ്മളെ ദൂരെയാക്കും അപ്പം അങ്ങനെയുള്ള നമ്മുടെ കുറവുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ തനിയെ പരിശ്രമിച്ചാൽ നമുക്ക് വളരെ കാലം പരിശ്രമിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ വർഷങ്ങളൊത്തിരി എടുക്കും പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ കുറവുകളെ നമ്മളുടെ ആ പഴയ സ്വഭാവ സംസ്കാരത്തെ മാറ്റിയെടുക്കാനുള്ള എളുപ്പമാർഗം എളുപ്പവിധിയാണ് നമ്മൾ സത്സംഗത്തിൽ പങ്കെടുക്കുക സത്സംഗത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആത്മീയ ജ്ഞാനം കേൾക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി ശുദ്ധമാകാൻ തുടങ്ങും കാരണം നമ്മുടെ ബുദ്ധിയിലേക്ക് അനേക പൊടിപടലങ്ങൾ അഴുക്കുകൾ എന്നും പിടിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ആ സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ കുറേ നേരം നോളജ് കേൾക്കുന്നതിനനുസരിച്ച് സത്യമാണ് കേൾക്കുന്നത് അതിനനുസരിച്ച് ബുദ്ധി ശുദ്ധമാകും അതുപോലെ തന്നെ നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കുകയും ചെയ്യും ധ്യാനത്തിലും മുഴുകും അപ്പോൾ ഈശ്വരീയ ശക്തി നമ്മളിലേക്ക് നിറയാൻ തുടങ്ങും അപ്പോൾ ഈ കാര്യം തനിയെ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം നല്ല അനുഭവം ഉണ്ടാകത്തില്ല പക്ഷെ ഒരു ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പം ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ സാധ്യമാണ് കാരണം അവിടെ കൂടിയിരിക്കുന്നവരിൽ പലർക്കും ഏകാഗ്രതയുണ്ടായിരിക്കും നന്നായിട്ട് ഈശ്വരനെ ഓർമ്മിക്കാൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ നല്ല ശക്തിശാലികളായിട്ടുള്ളവരായിരിക്കാം ചിലർ വളരെ ഗുണങ്ങളുള്ളവരായിരിക്കാം അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആ പവർ എനർജി അത് നമ്മളെ സ്വാധീനിക്കും നമുക്കും ഏകാഗ്രതയുണ്ടാകും നമുക്ക് ഈശ്വരനെ പെട്ടെന്ന് സഹജമായിട്ട് ഓർമ്മിക്കാൻ സാധിക്കും നമ്മളുടെ എന്തെങ്കിലും വിഷമോ ദുഃഖമൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് മാറും ഹീലിങ് കറണ്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ഓറ ശുദ്ധമാകും അതുപോലെ നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം പവർഫുള്ളാകും ശുദ്ധമാകും നമ്മുടെ ശരീരത്തിലെ എന്തേലൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലാകാൻ തുടങ്ങും അത്രത്തോളം ശക്തിയാണ് ഒരേ ലക്ഷ്യത്തോടു കൂടി കുറേ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പവർ അത് ആ അന്തരീക്ഷത്തിലും വായുമണ്ഡലത്തിലൊക്കെ ഉണ്ടായിരിക്കും സത്സംഗത്തിൽ നമ്മൾ നേടിയെടുത്ത ഈ ശക്തി പിന്നീട് നമ്മൾ കളയാതെ സംരക്ഷിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള താമര ചെടിയുടെ പുഷ്പത്തിലോ ഇലകളിലോ ഒക്കെ വെള്ളമോ ചെളിയോ ഒക്കെ വീണാലോ അതെല്ലാം തെന്നിപ്പോവും അപ്പം അതുപോലെ നമ്മളും ഈ ലോകത്ത് തന്നെ ജീവിക്കണം പക്ഷേ ഈ ലോകത്തിലെല്ലാവരും ഇപ്പോൾ രജോ ബുദ്ധി തമോ ബുദ്ധിയുള്ളവരാണ് അപ്പോൾ അവരുടെ വിഷയങ്ങളൊക്കെ അങ്ങനെയുള്ളതായിരിക്കും ഭൗതികമായ കാര്യങ്ങളായിരിക്കും അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടും ആ ഇൻഫ്ലുവൻസ് നമ്മൾ വരാതെ ഇരിക്കണം സദോ ഗുണി ബുദ്ധിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ വ്യക്ത ലോകത്തിൽ നിന്ന് മാറി അവ്യക്ത ലോകത്തിലേക്ക് വരുന്നത് അതായത് നമ്മൾ സൂക്ഷ്മമായ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാനും കാണാനും ഈശ്വരനെ കാണാനും അനുഭവിക്കാനും ഓറ ബോഡിയെ ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ലോകത്തിലെ പ്രകൃതി പ്രപഞ്ചത്തിൻ്റെ എനർജിയെ ഫീൽ ചെയ്യാൻ സാധിക്കും നമ്മൾ അങ്ങനെ ലോകത്തെ തന്നെ കാണുന്ന കാഴ്ചപ്പാട് വേറെയായിരിക്കും സദോഗുണി ബുദ്ധിയായി മാറാൻ അപ്പം അതിനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ സത്സംഗമാണ് നമ്മളുടെ ബുദ്ധിയെ ശുദ്ധീകരിക്കാൻ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സത്സംഗത്തിൽ പങ്കെടുക്കണം ഓം ശാന്തി